ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് പറയാൻ കാരണം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ ഞാൻ പഠിച്ചെടുത്ത് ഞങ്ങൾ മെസ്സിൽ കഴിച്ചുകൊണ്ടിരുന്ന ഉപ്പുമാവാണ്. അത് നോർത്ത് ഇന്ത്യയിലാണ്, മഹാരാഷ്ട്ര. അവിടെ നമ്മുടെ മെസ്സിൽ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പുമാവാണ്. ആദ്യമൊക്കെ നമ്മൾ എന്താ അമ്മേ ഇത് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നാട്ടിൽ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മളല്ലേ, 1 വർഷം കഴിഞ്ഞ് വെക്കേഷൻ അങ്ങ് ചെന്നിട്ട് നമ്മൾ നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര മിസ്സാവും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഉപ്പുമാവ്, കാരണം നല്ല സോഫ്റ്റാണ്. നമുക്ക് ഡിന്നറിനോ ഈവൻ ലഞ്ചിനോ എപ്പോൾ വേണേലും നല്ലൊരു സോഫ്റ്റ് ഡയറ്റാണ്. ആദ്യം നമുക്ക് റവ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഈ റവ റോസ്റ്റഡ് ആണ് എൻ്റെ, എന്നാൽ പോലും ഞാനൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ റവ ചൂടാക്കിയെടുത്തു. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കണം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പുറകെ കടുകിട്ടു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ഇതൊക്കെ ഒരു ചെറിയ തോതിൽ, അതായത് ഒരു ടീസ്പൂണോളം അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റിയിട്ട് ഒരു ചെറിയ ബ്രൗണായി വരുന്ന സമയത്തേക്ക് നമുക്ക് പച്ചമുളകും പിന്നെ പുറകെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇഞ്ചി അവർക്ക് അടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. പിന്നെ നമ്മുടെ സവോള, സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ഇനി സവോള ഒന്ന് വാടി വരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഒന്ന് തളർന്നു വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അതോട്ട് വെള്ളം ഒഴിക്കാം. 3 കപ്പ് വെള്ളം, അതായത് ഞാൻ ആദ്യം എടുത്ത റവയിൽ അതേ കപ്പിൽ 3 കപ്പ് വെള്ളം. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഉപ്പ് നമ്മൾ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോയെന്ന്. നമ്മളെ വെള്ളത്തിൽ ഒരിത്തിരി കൂടുതൽ ഉപ്പ് നിൽക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് ഉപ്പുമാവിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഇതിന് ഒന്നും കൂടെ ഇരട്ടി സോഫ്റ്റ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും മൃദുവാക്കും, അതുപോലെ നല്ലൊരു ടേസ്റ്റ് എന്നായിരും. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണ് അത് അവോയ്ഡ് ചെയ്യാം. നെയ്യൊക്കെ കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കുറച്ച് ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല പോണക്കൊന്ന് തിളച്ചെല്ലാം ഇതിനകത്തുനിന്ന് പിടിക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ, ഇഷ്ടമില്ലാത്തവർ നമുക്ക് ഇടണ്ടാട്ടോ, ഇഷ്ടമുള്ളവരിട്ടാൽ മതി. ഒരു തനി സ്റ്റൈലിലാണ് ഞാൻ ആ മെസ്സിൽ കഴിച്ച തനി സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മല്ലിയില ഉണ്ടായിരുന്നു, അതും ഞാൻ ഇടുന്നുണ്ട്, അതാണ് ഞാൻ മല്ലിയില ഇട്ടതും. ഈ നല്ല പോണക്കൊന്ന് തിളച്ചിട്ട് അതിൻ്റെ നമ്മളിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ ഒരു അംശങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് ചേർന്ന് കഴിയുന്ന ആ ടൈം ഒരു 2-3 സെക്കൻഡ് നമുക്ക് നല്ല പോണക്ക് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് പതിയെ നമ്മുടെ പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുത്ത് എല്ലായിടത്തും, അതായത് കുറച്ച് കുറച്ച് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ടല്ലോ, അതിലേക്ക് എല്ലാം ഒന്ന് ആ പച്ചപ്പൊന്ന് മാറാനായിട്ട് നല്ല പോണക്ക് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നില്ലേ, ഈ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൂടി വെച്ച് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം. നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കോ. ഇതാ ഞാൻ തുറന്നു, നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഇനി എല്ലാവർക്കും സമയം പോലെ ഒന്ന് ഉപ്പുമാവ് മാറ്റി പിടിക്കണമെന്നൊക്കെ തോന്നിയാൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടിപൊളിയായിട്ടൊരു ഉപ്പുമാവ് വന്നിട്ടുണ്ട്. ഇനി കുട്ടികൾക്കും വലിയവർക്കും നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സോഫ്റ്റ് ഡയറ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ.